നമസ്കാരം നവവധുവിനെ ഭർത്താവിന്റെ ഗൃഹത്തിൽ കഴുത്തടത്തു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് ബന്ധുക്കൾ വെട്ടൂർ വെണ്ണിക്കോട് വലയൻറെ കുഴി ശാന്താ മന്ദിരത്തിൽ ഷാജി ശ്രീന ദമ്പതികളുടെ മകൾ ആതിര എന്ന ഇരുപത്തിനാലുകാരിയെയാണ് ചെമ്മരുതി മുത്താന ഗുരുമക്കിന് സമീപം സുനിതാ ഭവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും അവൾക്ക് രക്തം കണ്ടാൽ പേടിയാണെന്നും യുവതിയുടെ അമ്മ ശ്രീന പറഞ്ഞു ഒരു മുള്ളു കൊണ്ടാൽ പോലും അവൾക്ക് എടുക്കാൻ സാധിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മകൾക്ക് സ്വയം ഈ കൃത്യം ചെയ്യാനാകില്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് പിതാവ് ഷാജി വർക്കല പോലീസിൽ പരാതി നൽകി ഭർത്താവിന്റെ മാതാവിന്റെ ശല്യം ഉണ്ടായിരുന്നതായി മകൾ പറഞ്ഞിരുന്നതായും പരാതിയിൽ പറയുന്നു അതേസമയം ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബലപ്രയോഗം നടന്നതിന്റെ അടയാളങ്ങളൊന്നും ശരീരത്തിലില്ല കത്തികൊണ്ടുണ്ടായ മുറിവാണ് കഴുത്തിലും കൈത്തണ്ടകളിലുമുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു കുളിമുറി മരണം നടന്നതായി കരുതുന്ന സമയം ആരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും മൊഴികളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഇതൊക്കെയാണ് ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെ കുളിമുറിയിലാണ് കൈകളുടെ ഞരമ്പും കഴുത്തും മുറിച്ച മരിച്ച നിലയിൽ ആതിരയെ കണ്ടെത്തിയത് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു ചെമ്മരുതി സ്വദേശി ശരത്തുമായിട്ടുള്ള ആതിരിയുടെ വിവാഹം ആതിര സ്വന്തം വീട്ടിൽ വരുന്നത് ഭർത്ത് മാതാവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നും ഇതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നുവെന്നും പറയുന്നു തുടർന്ന് ഭർത്താവിന്റെ മാതാപിതാക്കൾ സമീപത്തെ കുടുംബ വീട്ടിലേക്ക് മാറി സംഭവ ദിവസം മകളെ കാണാനെത്തിയ മാതാവ് ശ്രീനയും സഹോദരൻ ആകാശും ആളും അനുഭവമില്ലാതെ കിടക്കുന്ന വീടാണ് കണ്ടത് പരിസരവാസികളെ കൂട്ടി തിരച്ചിൽ നടത്തിയപ്പോഴാണ് ആതിരയെ കുളിമുറിയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഞരമ്പുകൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തി ആതിരയുടെ കയ്യിലുണ്ടായിരുന്നുവെന്നും കൈകളും കഴുത്തും കാലും സ്വയം മുറിച്ചയാളുടെ കയ്യിൽ ഭദ്രമായി കത്തി ഉണ്ടാകില്ലെന്നും ബന്ധുക്കൾ പറയുന്നു മറ്റാരോ കൃത്യം ചെയ്തിട്ട് കത്തി കൈയിൽ പിടിപ്പിച്ചതാകാമെന്നാണ് ഇവരുടെ സംശയം ഫോറൻസിക് വിഭാഗവും തെളിവെടുപ്പ് നടത്തി ഇന്നലെ വൈകിട്ട് നാലോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം വൈകിട്ട് ആറിന് ആതിരയുടെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു അതേസമയം സംഭവം നടക്കുമ്പോൾ ആതിരയുടെ ഭർത്താവായ ശരത്ത് അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ആന്തിരയുടെ അമ്മ ഫോണിൽ ശരത്തിനെ ബന്ധപ്പെടുന്നത് അതിനുശേഷം ശരത്തും വീട്ടിലെത്തി തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ആതിരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഉടൻ കണ്ടെത്തണമെന്നാണ് ശരത്തിന്റെ പിതാവിന്റെ വാക്കുകൾ എന്നാൽ ഇതൊരു ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം അകത്തുനിന്ന് കുറ്റിയിട്ടതിനാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് കൊന്നിട്ട് പോകാൻ ഉള്ള സാഹചര്യം ഇല്ല എന്നാണ് പോലീസും കരുതുന്നത് എങ്കിലും ദുരൂഹത ആരോപിച്ചതിനാൽ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക